ഹായ് ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അദീസ് ഗാലി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കൊണ്ടാട്ടം ആണ്. ഗ്രേവി ആയിട്ടുള്ളതല്ല, ഡ്രൈ ആയിട്ടുള്ള കൊണ്ടാട്ടമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം നോക്കിയിട്ട് വരാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. 1/2 കിലോ ചിക്കനാണ് ഇപ്പോൾ ഞാൻ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി നമുക്കിതിന് വേണ്ട മസാല എല്ലാം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവറിന് പകരം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, അതിലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതിന് പകരം നമ്മുടെ സാധാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഉപ്പെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ലെമൺ ജ്യൂസും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ആ വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ടാണ് ഇത് ഇങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുള്ളത്. നല്ല ലൂസായിട്ടല്ല, കുറച്ചൊരു കട്ടി ഉണ്ടാവും. അങ്ങനെ തന്നെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ സോയാ സോസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ഓരോ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. 2 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. സോയാ സോസും കൂടി ചേർത്തിട്ട് ഇനി നമുക്കത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ടത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതേ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. 1/2 മണിക്കൂർ നേരത്തേക്ക് ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നന്നായി ഒന്ന് മസാല എല്ലാം പിടിച്ച ശേഷം മാത്രം അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ. ഇനി അതിലേക്ക് ചൂടായ ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ കൊണ്ടാട്ട മുളകൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. എന്നിട്ട് ഈ എണ്ണയിലാണ് പിന്നെ നമ്മൾ ചിക്കൻ വറുത്തെടുക്കാം. ഈ കൊണ്ടാട്ട മുളകിൻ്റെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ആ മണമൊക്കെ ചിക്കൻ വറുക്കുമ്പോൾ ചിക്കനിലേക്കും കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചിക്കൻ കഴിക്കാനായിട്ട്. അപ്പോൾ അതിനാണ് ആദ്യം തന്നെ ഈ കൊണ്ടാട്ട മുളക് വറുത്തെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള മുളകാണിത്. അപ്പോൾ അത് ഇതേ ഞാൻ വറുത്ത് മാറ്റി വെച്ചു. ഇനി ചിക്കൻ വറുക്കാം. അതിനായി ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് ചൂടാക്കാം. കറിവേപ്പില നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ തേച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ആദ്യം ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് എണ്ണയും ചിക്കനൊക്കെ നന്നായി ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു 15 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കണം. അപ്പോഴാണ് ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്തിട്ട് പുറം ഭാഗം നന്നായി ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം വേവുള്ളൂ, ഉൾഭാഗം ഒന്നും വേവില്ല. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് 10 or 15 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതേ കുറച്ച് സമയം കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒക്കെ വെന്തിട്ടുണ്ട്. മൂടി വെച്ച് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് പുറമേ വലിയ ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഉൾഭാഗം എല്ലാം നന്നായി വെന്ത്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് നമ്മുടെ ചിക്കന്. ഇനി ചെയ്യേണ്ടത് മറച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പിയാക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ട് ക്രിസ്പിയാക്കി എടുക്കാം. ലോ ഫ്ലെയിമെന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി അതുവരെ ഒന്ന് ക്രിസ്പിയാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ ഒരുവിധം എല്ലാ ഭാഗവും നന്നായി ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ചിക്കൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ആ കൊണ്ടാട്ട മുളകിൻ്റെ ഒക്കെ നല്ല മണവും ടേസ്റ്റും ഒക്കെ ചിക്കനും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ചെറിയൊരു മസാല തയ്യാറാക്കാനുണ്ട്. അതിനുള്ള പരിപാടി ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ എണ്ണ തന്നെ എടുക്കാം. കാരണം അതിലാണ് ആ ചിക്കൻ്റെയും കൊണ്ടാട്ട മുളകിൻ്റെയും ഒക്കെ നല്ല ഫ്ലേവർ ഉള്ളത്. അപ്പോൾ ആ എണ്ണ എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ്.
അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ആ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, ഒരു വലിയ സവാള ഇങ്ങനെ ചെറുതായി കൊത്തിയരിഞ്ഞതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ആ സവാള ഒന്ന് വഴന്ന് വരട്ടെ. നന്നായി വഴന്ന് വരണമെന്നൊന്നുമില്ല, എന്നാലും ഒന്ന് അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി, 4 വലിയ വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞ് കൊടുത്തതാണ്, അതും ഇതിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതൊന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. 2 കളറുള്ള ക്യാപ്സിക്കം, പകുതിയാണ് എടുത്തത്. റെഡ് കളറും ഒന്ന് യെല്ലോ കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. രണ്ടും പകുതി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഈ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ക്യാപ്സിക്കമാണ്. അതാണ് ഇപ്പോൾ കൂടുതൽ എടുത്തിട്ടുള്ളത്. 2 കളറ് ഞാനൊരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 കളറ് ചേർത്തത്. ഒരെണ്ണാണെങ്കിലും ഒരെണ്ണം തന്നെ മതി. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കൊണ്ടാട്ടമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ എല്ലാതും കൂടി നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്നിൽ അതിൻ്റെ എല്ലാ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കറിയിലേക്ക് കിട്ടിട്ട് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും മണവും ഒക്കെ കിട്ടുക. ഇപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മുളകിനാണെങ്കിലും എരിവും മധുരവും എല്ലാം ഉണ്ട്. ചിക്കൻ കഴിക്കുമ്പോഴും അതേ, ചിക്കനിൽ ആ മുളക് കൊണ്ടാട്ടത്തിൻ്റെ ഒക്കെ നല്ല മണവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഉപ്പും പുളിയും ഒക്കെ നോക്കാം. എല്ലാം ഇപ്പോൾ പെർഫെക്റ്റ് ഓക്കെയാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയാണ്. ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം. ചിക്കനും കൊണ്ടാട്ടം മുളകും കയ്യിലുള്ളവരാണെങ്കിൽ ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ഒക്കെ പോകുന്ന ഒരു നല്ലൊരു ഡിഷാണിത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ വരുന്ന 3 ഓപ്ഷനിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. ഇനിയും നല്ല നല്ല വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാനിതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാനിവിടെ ഐ കാർഡിലും എൻ സ്ക്രീനിലും കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.